ഇപ്പോൾ ഈ മേയറിന്റെ മേൽ എടുത്തു ചാടുന്ന കോൺഗ്രസ് ആ നേരം ഗവർണർ നടത്തുന്ന ഏകാധിപത്യ നടപടികൾക്കെതിരെ ഒന്ന് പ്രതിഷേധിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ. അത് ദേശീയ തലത്തിൽ പോലും ഒരുപക്ഷെ കോൺഗ്രസിന് ഗുണം ചെയ്യുകയുള്ളൂ. അതിനെങ്ങനെയാണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വിചാരമുണ്ട്, ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാക്കളെയോ മന്ത്രിമാരെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പ്രതികരിച്ചാലേ അവിടെ ഇവർക്ക് ഇവിടെ ജനങ്ങൾക്ക് മുൻപിൽ വിലയുണ്ടാകൂ എന്നാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു കാട്ടിക്കൂട്ടലുകളെല്ലാം. ഇപ്പോൾ കരാർ നിയമനത്തിന് ലിസ്റ്റ് ആവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് മേയറുടെ പേരിൽ കത്ത് നൽകിയെന്ന വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോർപ്പറേഷൻ പ്രതിപക്ഷം രണ്ടു ദിവസമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആനാവൂർ നാഗപ്പന്മാരുടെ ചെരുപ്പ് നക്കാത്തവർക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണ്. ഈ സർക്കാർ വന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. പെൻഷൻ ഇല്ല, കിറ്റില്ല, ബന്ധു നിയമനം, അഴിമതി എന്നിവ മാത്രം നടക്കുന്നു. ആനാവൂർ നാഗപ്പന്മാർ കേരളത്തെ കുട്ടിച്ചോറാക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനാണെന്നൊക്കെയാണ് ചെന്നിത്തല ഉയർത്തിയ വാദങ്ങൾ. ഇത്തരമൊരു ഗുരുതര ആരോപണം ഉയർന്നപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ അന്വേഷണം തന്നെയാണ് പോലീസ് ഇവിടെ നടത്തുന്നത്. മേയറില്ലാത്തൊരു സമയത്ത് അത്തരമൊരു കത്ത് പുറത്തു വന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് പോലീസും അന്വേഷിക്കുന്നത്. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരാതെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനുള്ള സാവകാശം പോലും തരാതെ അപ്പോഴേക്കും കോർപ്പറേഷനിൽ പ്രതിപക്ഷങ്ങൾ കിടന്ന് കാട്ടുന്ന ഈ ഒരു അല്പത്തരത്തെ എന്താണ് പറയേണ്ടത്? അല്ലെങ്കിൽ മേയർ എന്നും പ്രതിപക്ഷങ്ങൾക്ക് ശത്രു തന്നെയാണല്ലോ. അവർ അധികാരത്തിൽ കയറിയത് മുതൽ ഇപ്പോഴും ഗുരുതരമായ ആരോപണങ്ങൾ അനാവശ്യമായിട്ടും അല്ലാതെയും പ്രതിപക്ഷങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നഗരസഭാ മേയറുടെ പേരിൽ പുറത്തു വന്ന വിവാദം കത്ത് സംബന്ധിച്ച പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. ഡി ആർ അനിൽ, സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, മേയറുടെ ഓഫീസിലെ സ്റ്റാഫ് എന്നിവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. കത്തിന്റെ ഒറിജിനൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും. അതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത് അന്വേഷിക്കുമെന്ന ശുപാർശയായിരിക്കും ക്രൈംബ്രാഞ്ച് എന്തായാലും സമർപ്പിക്കുക.